ഹായ് ക്ലാഷേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നമ്മുടെ ലെജൻഡ് ലീഗ് പുഷിങ്ങിൻ്റെ ഡേ 3 ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മുടെ സൂപ്പർ ബോളർ സ്മാഷ് സ്ട്രാറ്റജി ആയിരുന്നു. നമ്മളിന്നത് മാറ്റിയിട്ട് നമ്മുടെ ബ്ലിസാർഡ് ലാവലോൺ സ്ട്രാറ്റജി യൂസ് ചെയ്തേക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ട്രോഫീസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 4333 ട്രോഫീസ് ഉള്ളത് നമ്മൾ ടൈറ്റൻ ലീഗ് 3-ലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 67 ട്രോഫീസ് കൂടി പുഷ് ചെയ്താൽ നമുക്ക് ടൈറ്റൻ ലീഗ് 2-ലെത്താം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റാക്കിലേക്ക് പോവാം. അത്യാവശ്യം നല്ലൊരു ടൗൺ ഹാൾ 13 കിട്ടി നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ടൗൺ ഹാൾ 14 ആണ്, കുറച്ച് പണിയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ടൗൺ ഹാൾ 13 തന്നെ അടിച്ചു പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ടൗൺ ഹാൾ 13 ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്, 22 ട്രോഫീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഈ ബേസ് അറ്റാക്ക് ചെയ്യാം. അത്യാവശ്യം ലൂട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എവിടെ ലാൻഡ് ചെയ്യപ്പോൾ ഇവിടെ ഇപ്പോൾ സ്കാറ്റർ ഷോട്ട് ഉണ്ട്, ടൗൺ ഹാൾ ഉണ്ട്, ഒരു എക്സ്പോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. ഫസ്റ്റ് ഒരു ലാവ ഹോണ്ട്, പിന്നെ അതിൻ്റെ പുറകിൽ ബ്ലിംബ്, പിന്നെ 2 ബലൂൺസ് ഫുള്ള് കയറ്റി വിടാം. എയർ സ്വീപ്പർ ഉണ്ട്, എയർ സ്വീപ്പർ നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പുഷ് കിട്ടിപ്പോയി, കുറച്ച് ലേറ്റ് ആയിപ്പോയി ഫ്രീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൈസ് ബെല്ലിൽ ഡിപ്ലോ ചെയ്യാം, അതുപോലെ തന്നെ ഇൻവിസിബിൾ ഡിപ്ലോ ചെയ്യാം. ഉഫ്, സ്കാറ്ററിൻ്റെ ഹിറ്റ് ജസ്റ്റ് കഴിച്ചിലായി. നെക്സ്റ്റ് ഇൻവിസിബിൾ ഡിപ്ലോ ചെയ്യാം, നെക്സ്റ്റ് ഇൻവിസിബിൾ ഡിപ്ലോ ചെയ്യാം. അവിടെ ടൗഹാൾ കിട്ടിയിട്ടുണ്ട്, സ്കാറ്റർ കിട്ടും നോക്കാം. നെക്സ്റ്റ് ഇൻവിസിബിൾ ഡിപ്ലോ ചെയ്യാം. ഓക്കെ, സ്കാറ്റർ കിട്ടിയിട്ടുണ്ട്, നെക്സ്റ്റ് ഇൻവിസിബിൾ ഡിപ്ലോ ചെയ്യാം. ഉഫ്, ജെയിന് ബോംബ് ട്രിഗറായി. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഒരു ഇൻഫർണോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് വിസാ ടവറും കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, അത്യാവശ്യം നല്ലൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, 15%. അതുപോലെ തന്നെ ടൗൺ ഹാളും സ്കാറ്ററും ഇൻഫർണോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബലൂൺ ഡിപ്ലോ ചെയ്യാം, അവർ ഗ്രാൻഡ് വാട്ടറിൻ്റെ അൾട്ടാർ ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫണ്ട് സെറ്റപ്പ് ആകും. അടുത്ത പാട്ട് നമ്മുടെ ഹീറോസിൻ്റെ പാട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലിസാർഡ്, അതിനുശേഷം നമ്മുടെ ഹീറോസ് വെച്ചിട്ട് വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ കിങ് ക്യൂന് ഒരു സൂപ്പർ വാൾ ബേക്കർ. ഉഫ്, ആ വാൾ ബേക്കർ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കിങ് ഇങ്ങോട്ട് പോയി, കിങ് ചടപ്പിച്ച് ഗൈസ്, സീനാണല്ലോ. എനിമി ആർ സി ഉണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ നമുക്ക് ഒരു ഹെഡ് ഹണ്ടർ യൂസ് ചെയ്യാം, എന്നിട്ട് എനിമി ആർ സി ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബേബി ഡൗൺ ഡിപ്ലോ ചെയ്യാം, അവിടെ കുറച്ച് ബിൽഡിങ്സ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട്. ഓഫ്, ക്യൂവിൻ്റെ അബിലിറ്റി പോയി ഗൈസ്. ഇനിയിപ്പോൾ അത്ര വാല്യൂ അവിടെ നിന്ന് കിട്ടും നോക്കിയേക്കാം. നമ്മൾ വിചാരിച്ച വാല്യൂ കിട്ടിയില്ല, കാരണം കിങ് ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ആർ സി ഡിപ്ലോ ചെയ്യാം. ആർ സി നമ്മുടെ ക്യൂവിന് മുമ്പിൽ ഒരു ഷീൽഡായിട്ട് ഉണ്ടാവും. ആർ സി വെച്ചിട്ട് നമുക്ക് അവിടുന്ന് എത്ര വാല്യൂ കിട്ടും നോക്കിയേക്കാം. ഗൈസ് ഒന്ന് ഫ്രീസ് ചെയ്യാം നമുക്ക് ആ ഒരു സിംഗിൾ ഇൻഫെർനോ, ഇല്ലെങ്കിൽ ആർ സിൻ്റെ കാര്യം പോക്കാണ്. ആർ സിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം, സിംഗിൾ കിട്ടിയാൽ നല്ല വാല്യൂ ആണ്. പിന്നെ നമുക്ക് ഈഗിളുടെ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ കുറച്ചും നല്ല വാല്യൂ ആണ്. ആർ സി ഈഗിളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ഈഗിളിൻ്റെ ഹെൽത്ത് കുറവാണ്. ആർ സി കൊണ്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓഫ് ഗൈസ്, ജസ്റ്റ് മിസ്, ജസ്റ്റ് ചെറിയൊരു ഹെൽത്ത് മാത്രം ബാക്കി. നമുക്ക് നല്ല ലാവ ലോൺ സ്റ്റാർട്ട് ചെയ്യാം, ടൈം ബാക്കിയില്ല. അപ്പോൾ ലാവ പുറകിൽ 2 സെറ്റ് ബലൂൺസ്, ഗ്രാൻഡ് വാട്ടർ എയർ മോഡൽ. ഇനി ആ ഒരു ഈഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 ബലൂൺസ് ഇവിടെ ഡിപ്ലോ ചെയ്യാം. പിന്നെ ഈ സൈഡിൽ നിന്ന് ലാവ, പിന്നെ പുറകിൽ 2 സെറ്റ് ബലൂൺസ്, പിന്നെ കുറച്ച് ബലൂൺസ് ഇവിടെ നിന്ന് ഡിപ്ലോ ചെയ്യാം. എനിമി ക്യൂവിനുണ്ട്, അപ്പോൾ നമുക്ക് ഹെഡ് ആൻഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫുൾ ട്രൂപ്പ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു ഹെയ്റ്റ് സ്പെൽ ഡിപ്ലോ ചെയ്യാം, അതുപോലെ തന്നെ വാർഡിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഹെഡ് ആൻഡ് ടെസ്റ്റ് അവിടുന്ന് നമുക്ക് എനിമി ക്യൂവിനെ അങ്ങ് എടുത്തു തരും. ഓക്കെ ഗൈസ്, ഫുൾ ഉള്ളോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റൈസ് സ്പെൽ ഡിപ്ലോ ചെയ്യാം അവിടെ. അപ്പോൾ സ്കാറ്റർ അങ്ങ് എടുത്തിട്ടും. ഇനിയിപ്പോൾ കുറച്ച് ബലൂൺസ് ബാക്കിയുണ്ട്, അവിടെ ഡിപ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ മിനിയൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് അറവറ ഡിപ്ലോ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ക്ലീനപ്പ് അധികം ലേറ്റ് ആവണ്ട. ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ മേജർ ഡിഫൻസ് ഒന്നും ബാക്കിയില്ല, എക്സ്പോ ഉണ്ടാകും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ മോട്ടാറുണ്ട്, ഫുൾ ട്രൂപ്പ്സും കൊണ്ട് വരുന്നുണ്ട്. സീൻ ഗൈസ്, ടൈം കുറവാണ്, 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് കിട്ടുമെന്ന് നോക്കി നോക്കാം. ഡിഫൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇനി നമുക്ക് ബിൽഡിങ്സ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ഓഫ്, എനിമി കിങ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കൊരു ആർച്ചർ ബാക്കിയുണ്ട്, ഡിപ്ലോ ചെയ്യാം. ഗൈസ് കിട്ടുമോ? സീനാണല്ലോ, 15 സെക്കൻഡ് മാത്രം ബാക്കി. ഒരു 5-6 ബിൽഡിങ്സ് ബാക്കിയുണ്ട്. 1 കിട്ടി, 2.5 കിട്ടി, ഇനിയിപ്പോൾ 4 ബാക്കിയുണ്ട്. 7 സെക്കൻഡേ ഉള്ളൂ ഗൈസ്, ടൈം ഫെയിൽ ആവാനാണ് ചാൻസ്. 4, 3, 2 ഗൈസ്, 2 ബിൽഡിങ് മാത്രം ബാക്കിയായിപ്പോയി ഗൈസ്, കിട്ടിയില്ല, ജസ്റ്റ് മിസ്സായിപ്പോയി. 14 ട്രോഫീസ് കിട്ടിയിട്ടുള്ളൂ. സോ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത അറ്റാക്കിലേക്ക് പോവാം. ഫസ്റ്റ് അറ്റാക്ക് കുറച്ച് ചർച്ച പോയി, ലാസ്റ്റ് ടൈം ഫെയിലായി. അപ്പോൾ നമുക്ക് അടുത്ത അറ്റാക്കിൽ അത് കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്തിട്ട് 3-സ്റ്റാർ അടിക്കാൻ പറ്റും നോക്കിയേക്കാം. 23 ട്രോഫീസ് ഉണ്ട് ഗൈസ് ഈ ബേസിൽ, ലൂട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബേസ് എന്തായാലും അറ്റാക്ക് ചെയ്യാം. സെൻട്രൽ നല്ല വാല്യൂ കിട്ടുന്നുണ്ട് ബ്ലിസാർഡിന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു എയർ സ്വീപ്പറിൻ്റെ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഡിപ്ലോ ചെയ്യാം. ലാവ ഹോണ്ട്, പുറകിൽ 2 ബലൂൺസ്, പിന്നെ നമ്മുടെ ബ്ലിംബ്, ഫുൾ ഉള്ളോട്ട് പോട്ടെ. എയർ സ്വീപ്പർ ചിലപ്പോൾ പണി തരും, എയർ സ്വീപ്പർ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് കുറച്ച് ലേറ്റ് ആയിപ്പോയി, നമ്മൾ ഫ്രീസ് ചെയ്യുന്ന എപ്പോഴും ലേറ്റാണ്. ഓക്കെ, നമ്മളെ ബ്ലിംബ് ഉള്ളോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം, ഒരു റൈസ് സ്പെൽ ഡിപ്ലോ ചെയ്യാം. നമുക്ക് റൈസ് സ്പെല്ലിൻ്റെ പുറകിൽ ഒരു ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഈഗിൾ കിട്ടിയിട്ടുണ്ട്, നെക്സ്റ്റ് ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. ടൗൺ ഹാൾ കിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്, കാരണം സൂപ്പർ വിസാസ് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സ്കാറ്ററോ കിട്ടിയിട്ടുണ്ട്, അടുത്ത ന്യൂസിൽ ഡിപ്ലോ ചെയ്യാം. എനിമി ആർ സി കിട്ടിയാൽ വാല്യാണ്. ഓക്കെ, ആർ സിനും കിട്ടിയിട്ടുണ്ട്, അടുത്ത ന്യൂസിൽ ഡിപ്ലോ ചെയ്യാം. അവർ എക്സ്പോ കിട്ടും നോക്കാം. ഓക്കെ, എക്സ്പോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ടൗൺ ഹാൾ കിട്ടിയിട്ടില്ല, ടൗൺ ഹാൾ മിസ്സായിപ്പോയി.
കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ടിൽ നമുക്ക് ഹീറോസ് വെച്ചിട്ട് മാക്സിമം വാല്യൂ കണ്ടെത്താൻ പറ്റും. നോക്കിയേക്കാം, ഒരു ബേബി ഡ്രാഗൺ വെച്ചിട്ട് ഫണ്ട് സെറ്റപ്പ് ആക്കാം. ആ ഫണ്ടിലൊന്ന് പ്രോപ്പറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കിങ്ങിനെയും ക്യൂവിനെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, കിങ്ങും ക്യൂവിനെ ഡിപ്ലോയ് ചെയ്യാം, ഫണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൂപ്പർ വാൾ ബ്രേക്കർ ഡിപ്ലോയ് ചെയ്യാം, എൻ്റെ വാൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമുക്ക് എടുത്താൽ കിട്ടും. സോ നമുക്ക് ഇനി രണ്ട് ബലൂൺസ് ഡിപ്ലോയ് ചെയ്യാം, അവരെ അടുത്തത് അവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ബാക്കിൽ രണ്ട് മിനിയൻസ് ഡിപ്ലോയ് ചെയ്യാം ഫണ്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ട്രൂപ്പ്സ് അങ്ങോട്ട് പോകും. ഓഫ്, കിട്ടിയില്ല. ഒരു ബലൂണിൻ്റെ ഡിപ്ലോയ് ചെയ്യാം, ഒരു ആർച്ചറിൻ്റെ ഡിപ്ലോയ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരുവിധം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രൂപ്പ്സ് ഓക്കെ ഗൈസ്, സീനില്ല. നമ്മുടെ ട്രൂപ്പ്സ് എന്തായാലും ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു സൂപ്പർ വാൾ ബ്രേക്കർ ഡിപ്ലോയ് ചെയ്യാം, അത് എത്തിയില്ല, ഫെയിലായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ലാവ സ്റ്റാർട്ട് ചെയ്യാം. ലാവ പുറകിൽ രണ്ട് സെറ്റ് ബലൂൺസ്, പിന്നെ ഗ്രാൻഡ് വാർഡൻ എയർ മോഡല്, പിന്നെ ആ സൈഡിൽ നിന്ന് അങ്ങനെ തന്നെ ലാവ ഹോണ്ട്, പുറകിൽ രണ്ട് സെറ്റ് ബലൂൺസ്. ഇനിയിപ്പോൾ കുറച്ച് ബലൂൺസ് നമുക്ക് ഈ സൈഡിൽ ഡിപ്ലോയ് ചെയ്യാം വാർഡൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ കിങ്ങിൻ്റെ ആബിലിറ്റി അടിച്ചെടുക്കാം സെറ്റ്. ഇനിയിപ്പോൾ കുറച്ച് ബലൂൺസ് ഇവിടെയും ഡിപ്ലോയ് ചെയ്യാം. ഇനിയിപ്പോൾ ടൗൺ ഹാളിലെ കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സീനാണ്, അവിടെ സ്കാറ്ററൊക്കെ ഉണ്ട്. നമുക്കൊരു ഹെയ്സ് വെൽ ഡിപ്ലോയ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ആ ബലൂൺസ് പെട്ടെന്ന് ഇൻഫർണോ കിട്ടിയിട്ട് മുമ്പോട്ട് അങ്ങ് പോകും. ഒന്ന് ഫ്രീസ് ചെയ്യാം ടൗൺ ഹാള്. ഓക്കെ, ബലൂൺസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു ഹെയ്സ് വെൽ ഡിപ്ലോയ് ചെയ്യാം, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി അങ്ങനെ അടിച്ചെടുക്കാം. സോ ഗൈസ്, കുറച്ച് നേരത്തെ ഇപ്പോൾ എന്ന് ഡൗട്ട് ഉണ്ട്. ഇല്ല ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ടൗൺഹാൾ കിട്ടിയിട്ടുണ്ട്, സ്കാറ്റർ കിട്ടി. ഇനിയിപ്പോൾ ആർ സിനെ ഡിപ്ലോയ് ചെയ്യാം, ബാക്കിയിലെ മിനിയൻസ് ഒക്കെ ചെറുപറ കയറ്റിവിടാം. ഒരുവിധം അല്ല, ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഫെയിലാവുമെന്ന്. ഇനിയിപ്പോൾ ക്യൂവിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം, പക്ഷേ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിൽഡിങ്സ് കുറച്ച് ബാക്കിയുള്ളൂ, ആർ സിൻ്റെ അടുത്ത് അബിലിറ്റി ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള ട്രൂപ്പ്സൊക്കെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ ഗൈസ്, ആർ സിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം. അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, അങ്ങനെ ഈ വൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പോയിസൺ സ്പെൽ ബാക്കിയാണ്, അത് നമുക്ക് എന്തായാലും സ്റ്റാഗ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് രണ്ടാമത്തെ അറ്റാക്ക് ത്രീ സ്റ്റാർ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ടൈം നമുക്ക് ബാക്കിയുണ്ട് സെറ്റ്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രാറ്റജി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രാറ്റജിയാണ്. നല്ല വാല്യൂ നമുക്ക് ബ്ലിസാർഡ് വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത അറ്റാക്കിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ആർമി ഒക്കെ ട്രെയിൻ ആയിട്ടുണ്ട്, നമുക്ക് മൂന്നാമത്തെ അറ്റാക്കിലേക്ക് പോകാം. അത്യാവശ്യം നല്ലൊരു ബേസ് ഇട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ കുഴപ്പമില്ല, പക്ഷേ സെൻട്രൽ വാല്യൂ കുറവാണ്, ടൗൺ ഹാൾ മാത്രമേ ഉള്ളൂ, സൈഡിലൊക്കെ ബിൽഡിങ്സ് കുറച്ച് അപ്പുറമുള്ളത്. സോ ഗൈസ്, അടുത്ത് നമുക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്, 28 ഓഫീസ് ഉണ്ട്. നമുക്ക് എന്നാലും ഇത് അറ്റാക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഉണ്ട് സെൻട്രൽ. നമുക്ക് ഏതൊരു സൈഡിൽ നിന്ന് ബ്ലിസാർഡ് ചെയ്യണം, ഇവിടെ നിന്ന് തന്നെ പോകാം. ഫസ്റ്റ് ഒരു ലാവാഹുണ്ട്, പുറകിൽ രണ്ട് ബലൂൺസ്, പിന്നെ നമ്മുടെ ബ്ലിമ്പ്. നമുക്ക് ആ ഒരു മോട്ടാനടുത്ത് നമ്മുടെ ബ്ലിമ്പ് ലാൻഡ് ചെയ്യാം, അതിനുശേഷം അവിടെ നിന്ന് ബ്ലിസാർഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ഇൻവിസിബിൾ സ്പെല്ല്, പിന്നെ റേ സ്പെല്ല്, അടുത്ത ഇൻവിസിബിൾ. ഓക്കെ, സ്കാറ്റർ കിട്ടിയിട്ടുണ്ട്, അടുത്ത ഇൻവിസിബിൾ ഡിപ്ലോയ് ചെയ്യാം. ഈഗിളും കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ടൗൺഹാൾ കിട്ടണം, അടുത്ത ഇൻവിസിബിൾ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ടൗൺഹാൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ ആർ സിനും കിട്ടിയിട്ടുണ്ട്, അടുത്ത ഇൻവിസിബിൾ ഡിപ്ലോയ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നല്ലൊരു വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വിസെറ്റ് അവർ കിട്ടി. ഓക്കെ സെറ്റ്, അവിടെ കിങ് ഉണ്ട്, ആ സീനില്ല, കിങ് കിട്ടിയതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ബേബി ഡ്രാഗൺ വെച്ചിട്ട് ഫണ്ട് സെറ്റ് ചെയ്യാം, അതിനുശേഷം കിങ്ങും ക്യൂവിനും ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഫണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി കിങ് അതുപോലെ തന്നെ ക്യൂവിന് ഉള്ളോട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ വാൾ ബ്രേക്ക് ചെയ്യാൻ, ഇപ്പോൾ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വാൾ ബ്രേക്ക് ചെയ്യേണ്ട. അവിടെ ഇപ്പോൾ എൻവി കിങ് ഉണ്ട്, ഒരു ഹെഡ് എൻഡർ യൂസ് ചെയ്യാം, അതിനെ ഡൗൺ ചെയ്യാം. ഫസ്റ്റ് സൂപ്പർ വാൾ ബ്രേക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വിസാ ടവറിലെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയി കിട്ടും. ഉള്ളോട്ട് പോകുന്നുണ്ട്. ഇനി ലാവ സ്റ്റാർട്ട് ചെയ്യാം. ലാവ പുറകിൽ രണ്ട് ദിവസം സെറ്റ് ബലൂൺസ്, പിന്നെ ഗ്രാൻഡ് വാർഡൻ എയർ മോഡൽ. നീ സൈഡിലും ലാവ ഹോണ്ട്, പുറകിൽ രണ്ട് ദിവസം സെറ്റ് ബലൂൺസ്, എല്ലാം ഉള്ളോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് മിനിയൻസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യാം. ഒന്ന് ഫ്രീസ് ചെയ്യാം, അവർ സ്കാറ്ററും അവിടെ തന്നെ ഇൻഫോർമ് ചെയ്യും. ഓഫ്, ഹെഡ് ആൻഡ് ഡസ് യൂസ് ചെയ്യാം. വിസാർഡ്, സോറി, ഗ്രാൻഡ് വാർഡൻ നമ്മുടെ കിങ്ങിൻ്റെ പേരാണ് പോകുന്നത്. ഒന്നുകൂടി ഫ്രീസ് ചെയ്യാം, കുടുങ്ങിയല്ലേ ഗൈസ്. ഗ്രാൻഡ് വാർഡൻ ബലൂൺസിനെ ഒഴിവാക്കിയിട്ട് കിങ്ങിൻ്റെ പേരാണ് പോകുന്നത്. ഒരു റേസ് വെല്ലിൽ ഡിപ്ലോയ് ചെയ്യാം, ഗ്രാൻഡ് വാർഡൻ അബിലിറ്റി അടിച്ചെടുക്കാം. അവിടെ ഇപ്പം കുറച്ച് ബിൽഡിങ്സൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ബലൂൺസ് ഡിപ്ലോയ് ചെയ്യാം. ബിൽഡിങ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു ഹെയ്സ് വെല്ല് ഡിപ്ലോയ് ചെയ്യാം. ഇനി നമുക്ക് ആർ സിനെ ഡിപ്ലോയ് ചെയ്യാം. ആർ സി അവിടെ ബാക്കിയുള്ള ഡിഫൻസ് അങ്ങ് എടുത്തുള്ളൂ. നമുക്ക് ഒരു ബലൂൺ ബാക്കി ഉണ്ടാവും, ഡിപ്ലോയ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള മിനിയൻസൊക്കെ ഡിപ്ലോയ് ചെയ്യാം ഇവിടെ. ഇപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ അൾട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സൂപ്പർ വാൾ ബ്രേക്കർ യൂസ് ചെയ്തിട്ട് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ശേഷം ഓപ്പൺ ചെയ്യാം. അങ്ങനെ വെച്ചാൽ നമ്മുടെ കിങ് വരുന്ന കിങ്ങിന് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി പോകാൻ സുഖമായിരിക്കും. ഇനി ബാക്കിയുള്ള ഒരു മിനിയനും ആർ സാറും ഈസിയായി ഡിപ്ലോയ് ചെയ്യാം. ഇനി ആർ സിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം. സോ ഗൈസ്, ആ ഒരു ഇൻഫർണോ കിട്ടിയാൽ നല്ല വാല്യൂ ആണ്. ആ ഇൻഫർണോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി കിങ്ങിൻ്റെ അബിലിറ്റി അടിച്ചെടുക്കാം. ക്യൂവിനുണ്ട്, എലൈവാണ്, കിങ് ഉണ്ട്. സോ ഗൈസ്, ഈ ബേസ് നമുക്ക് അങ്ങനെ ത്രീ സ്റ്റാർ അടിക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ മൂന്നാമത്തെ അറ്റാക്കും ത്രീ സ്റ്റാറാണ്. ഫസ്റ്റ് അറ്റാക്ക് ജസ്റ്റ് ഒന്ന് ഫെയിലായി, ബാക്കി രണ്ട് അറ്റാക്കും ത്രീ സ്റ്റാറാണ്. നമുക്ക് ആ ഒരു പോയ്സൺ വെറുതെ സ്റ്റാക്ക് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ ആ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ അറ്റാക്ക് ചെയ്യണം.
ആർമി ട്രെയിൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് അടുത്ത ടാഗിലേക്ക് പോകാം. സോ ഗൈസ് നമ്മൾ തിരിച്ചു വന്നു, പക്ഷേ ഒരു പണി പറ്റി ഗൈസ്. നമ്മളിപ്പോൾ പോയി ഒരു മണിക്ക് നമുക്കൊരു അറ്റാക്ക് തുടങ്ങി, -17 trophies പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ 4,397 trophies ആയതായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4,380 ഉള്ളൂ. അപ്പോൾ നമുക്ക് 20 trophies ഒരു വേണം. സോ ഗൈസ് ഇതിപ്പോൾ 19 trophies ഉള്ളൂ. നമുക്ക് അടുത്ത പേസ് നോക്കാം. ഇനിയൊരു 20 trophies ഉണ്ടെങ്കിൽ നമുക്ക് 4,400 ആവും. അങ്ങനെ നമുക്ക് ടൈറ്റിലേക്ക് എത്താൻ പറ്റും. സോ ഗൈസ് അങ്ങനെ നമുക്ക് 20 trophies ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഈ ബേസ് അറ്റാക്ക് ചെയ്യാം. അവിടെ നല്ല വാല്യൂ കാണുന്നുണ്ട്, സ്കാറ്ററും മൾട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാവഹോണ് ഡിപ്ലോ ചെയ്യാം. ലാവഹോണിൻ്റെ പുറകിൽ രണ്ടു ബലൂൺസ്, പിന്നെ നമ്മുടെ ബ്ലിമ്പ് ഫുൾ ഉള്ളോട്ട് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ നല്ല വാല്യൂ കാണുന്നുണ്ട്, കിട്ടാൻ ചില നല്ല വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം, എന്നിട്ട് ഒരു റൈസ് പേരും കൊടുക്കാം. അവിടെ തന്നെ ടൗൺ ഹാൾ പെട്ടെന്ന് കിട്ടിയ നല്ല വാല്യൂ ആണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. സോ ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ മൾട്ടി കിട്ടിയ നല്ല വാല്യൂ ആണ്. ഓക്കെ മൾട്ടി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. ഓഫ് ജെയിൻ ബോംബ് ഗൈസ്. അടുത്ത ഇൻവെസ്റ്റ് ഡിപ്ലോ ചെയ്യാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി ഗൈസ്, ലേറ്റ് ആയതല്ല, കുറച്ച് ഇങ്ങോട്ടായിപ്പോയി. അങ്ങനെ ട്രൂപ്പ്സ് ഫുള്ള് ഡെഡായി. കുഴപ്പമില്ല, നമുക്ക് ഇനി ബേബി ഡ്രാഗൺ വെച്ചിട്ട് ഫണ്ട് സെറ്റ് ചെയ്യാം. കിങ് ഡിപ്ലോ ചെയ്യാം, ഫണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യൂൻ ഡിപ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈഗിൾ ഡൗൺ ചെയ്യണം, അത് കുറച്ച് പണിയാണ്. ഓക്കെ ഒരു ഫസ്റ്റത്തെ സൂപ്പർ വാൾ ബേക്കർ യൂസ് ചെയ്യാം ഒരു കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് ബലൂൺസ് ഡിപ്ലോ ചെയ്യാം, കുറച്ച് മിനിറ്റ്സ് ഡിപ്ലോ ചെയ്യാം. ഒരു ആഴ്ച അവർ കട്ട് ചെയ്താൽ ഫണ്ട് സെറ്റ് ആവും. അടുത്ത സൂപ്പർ വാൾ ബേക്കർ യൂസ് ചെയ്യാം ഗൈസ്. അങ്ങനെ ആ ഒരു വാൾ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യൂവിന് നമുക്ക് എക്സ്പോ എടുത്ത് തന്നിട്ടുണ്ട് ഗൈസ്, നല്ല വാല്യൂ ആണ്. ഓക്കെ കിങ് ഉള്ളോട്ട് വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ വിചാരിച്ച് പുറമേക്ക് പോകുന്നത്. കുഴപ്പമില്ല, കിങ് ഉള്ളോട്ട് വന്നാൽ സെറ്റാണ്. ഓക്കെ ക്യൂൻ ഉള്ളോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്നാലും ആ സ്കാറ്റർ എന്തായാലും ക്യൂൻ എടുത്ത് തരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കിങ്ങിൻ്റെ എബിലിറ്റി ആ സ്കാറ്ററിന് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശേഷം യൂസ് ചെയ്യാം. ഓക്കെ സെറ്റായിട്ടുണ്ട്, ആ ഒരു സ്കാറ്റർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ക്യൂൻ ഉണ്ട്, ക്യൂനായി ഈഗിളോട് എടുത്തുന്ന നല്ല വാല്യൂ ആണ്. എനിമി ക്യൂന് അപ്ഗ്രേഡാണ് ഉള്ളത്, അതുകൊണ്ട് സീനില്ല. വാർഡന് അപ്ഗ്രേഡാണ് ഉള്ളത്. ഇനി നമുക്ക് ലാവ ഹോണ്ട് ഡിപ്ലോ ചെയ്യാം, അതുപോലെ തന്നെ രണ്ട് മൂന്ന് സെറ്റ് ബലൂൺസ്, പിന്നെ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ. നമുക്ക് ഈ സൈഡ് അങ്ങനെ തന്നെ ലാവ, പുറകിൽ രണ്ട് മൂന്ന് സെറ്റ് ബലൂൺസ്. സോ ഗൈസ് എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഈഗിൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ബാക്കെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫൻസസ് ബാക്കിയുണ്ട്. ഇപ്പോൾ എനിമി കിങ് ഉണ്ട് അവിടെ, അപ്പോൾ നമുക്ക് ഹെഡൻഡേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റോയൽ ചാമ്പ്യൻ ഡിപ്ലോ ചെയ്യാം. ഹെഡൻഡേഴ്സ് യൂസ് ചെയ്തിട്ട് ട്രൂപ്പ്സ് ഉള്ളോട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വാർഡ് എവിടെയും അടിച്ചെടുക്കാം സെറ്റ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്കൊരു ഹെയ് സ്പെൽ ഡിപ്ലോ ചെയ്യാം, അവിടെ സെറ്റാക്കാം. ഇനി ബാക്കിയുള്ള ബലൂൺസ് ഈ സൈഡ് ഡിപ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ സ്കാറ്ററും അതുപോലെ തന്നെ ഇൻഫർണോ ഉണ്ട്, ഒന്ന് ഫ്രീസ് ചെയ്യാം. ഒരു റൈസ് ബെൽ ഡിപ്ലോ ചെയ്യാം. ഓക്കെ എനിമി ആർസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നൊരു ഫ്രീസ് ചെയ്യാം, ആ ഒരു മൾട്ടി ഇൻഫർണോ. സോ ഗൈസ് അങ്ങനെ നമുക്ക് ആ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൾട്ടി മാത്രമേ ബാക്കിയുള്ളൂ, അവിടെ കിട്ടിയ നല്ല വാല്യൂ ആണ്. സോ ഗൈസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അധികം ബിൽഡിങ്സ് ഒന്നും ബാക്കിയില്ല, നമുക്ക് റോയൽ ചാമ്പിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാം. ഓക്കെ സെറ്റ് ഗൈസ്, അങ്ങനെ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് നാലാമത്തെ തരം റീസൈഡ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്, 20 trophies കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ടൈറ്റൻ 2 എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ട്രോഫീസ് ഒന്ന് നോക്കി നോക്കാം. സോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പ്രൊമോട്ട് ആയിട്ടുണ്ട് ടൈറ്റൻ 2 സെറ്റ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ലൂട്ട് ഉണ്ട്, അത് നമുക്ക് സ്പെൻഡ് ചെയ്യണം. നമ്മളതിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പോ അപ്ഗ്രേഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ കുറച്ച് വാൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട്, 202 വാൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട്. അപ്പോൾ ഒരു വാൾ നമുക്ക് എന്തായാലും എലിസ്ട്രേറ്റ് അപ്ഗ്രേഡ് ചെയ്യാം. ഇനിയിപ്പോൾ എക്സ്പോ ഉണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് റൂംസിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.